സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചോതി. ഒരു ക്രിസ്തുമസ് കൂടി എത്തിയിരിക്കുന്നു. നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീകളും പുൽക്കൂടുകളുമൊക്കെയായി നാടും നഗരവും ക്രിസ്തുമസിനെ വരവേൽക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ യേശുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ ക്രിസ്തുമസും. എല്ലാ വർഷവും ക്രിസ്തുമസ് സന്തോഷവും ആനന്ദവും സമ്മാനങ്ങൾക്കുമൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട സാന്റാക്ലോസുമായിട്ടാണ് വന്നണയുക. കുട്ടികൾ സാന്റാക്ലോസിന്റെ ആരാധകരാണ്. ഓരോ വർഷവും ആ വരവിനായി അവർ കാത്തിരിക്കുകയും ചെയ്യുന്നു. സാന്റാക്ലോസിന്റെ ചിരിപടർത്തുന്ന രൂപം എല്ലാവരും ഇഷ്ടപ്പെടുന്നതുമാണ്. വെള്ളയും ചുവപ്പും ചേർന്ന സാന്റയുടെ രൂപം ക്രിസ്മസിന്റെ തന്നെ അടയാളവുമാണ്. പക്ഷേ സാന്റാക്ലോസ് എവിടെ നിന്ന് വന്നുവെന്നോ ആരാണെന്നോ ഇത് യാഥാർത്ഥ്യമോ അതോ മിഥ്യയോ ആണെന്ന് പോലും അധികം പേർക്കും അറിയില്ല. സാന്റാക്ലോസിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ചില ഐതിഹ്യങ്ങളും സന്തോഷത്തിന്റെ ക്രിസ്മസ് കാലത്തെ ഭയപ്പാടിന്റെ പേരായ ക്രാംപസിനെ കുറിച്ചും കേരളത്തിലെ പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിയിലെ പുതുവത്സരാഘോഷമായ കൊച്ചിൻ കാർണിവലിൽ ക്രിസ്മസ് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് എന്തിന്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. ആരായിരുന്നു ഈ സാന്റാക്ലോസ്? നൂറ്റാണ്ടുകൾക്ക് മുൻപ് പത്താറ്റ എന്ന തുറമുഖ നഗരത്തിലെ ലിസി എന്ന സ്ഥലത്ത് നിക്കോളാസ് എന്ന ഒരു കുഞ്ഞു ജനിച്ചു. ഒരു ധനിക കുടുംബത്തിലായിരുന്നു ജനിച്ചതെങ്കിലും നിക്കോളാസ് ദാനശീലനായിരുന്നു. ഇല്ലാത്തവർക്ക് വാരിക്കോരി നൽകുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പലപ്പോഴും രാത്രികാലങ്ങളിൽ ദരിദ്ര കുടുംബങ്ങളുടെ വീട്ടിൽ ചെന്ന് സ്വർണനാണയങ്ങളും സമ്മാനങ്ങളും ഇട്ടുകൊടുക്കുമായിരുന്നു. തൻ്റെ 19-ാമത്തെ വയസ്സിൽ സകലതും ത്യജിച്ച് അദ്ദേഹം ഒരു വൈദികനായി മാറുകയായിരുന്നു. റോമൻ ചക്രവർത്തിമാർ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടത്തിയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് കാരാഗ്രഹം വരെ അനുഭവിക്കേണ്ടി വന്നിരുന്നു. ഒരു ബിഷപ്പായി മാറിയതിന് ശേഷവും പലപ്പോഴും പാവങ്ങൾക്ക് സമ്മാനങ്ങളും സഹായങ്ങളും അദ്ദേഹം നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ക്രിസ്മസ് ദിനങ്ങളിൽ സാന്റാക്ലോസ് സമ്മാനങ്ങളുമായി വരുന്നതെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് നാം കാണുന്ന ചുമന്ന തൊപ്പിയും ചുവന്ന വസ്ത്രവും തടിച്ച തുകൽ ബെൽറ്റും വെളുത്ത താടിയും കുടവയറുമായിട്ടുള്ള സാന്റാക്ലോസ് ജനിച്ചത് 1920-ലാണ്. അന്ന് വരെ ഉണ്ടായിരുന്ന സെന്റ് നിക്കോളാസിന്റെ സങ്കല്പത്തിലുള്ള സാന്റാക്ലോസ് ധരിച്ചിരുന്നത് പച്ച വസ്ത്രവും മാനിന്റെ കൊമ്പുള്ള തൊപ്പിയുമായിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് ചിത്രങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നാം കാണുന്ന സാന്റാക്ലോസിന്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത് കൊക്കക്കോള എന്ന ഇന്റർനാഷണൽ ബ്രാൻഡാണ്. ഇന്നും അതൊരു തർക്കവിഷയം തന്നെയാണ്. എന്നാൽ 1920-ലാണ് ഇന്ന് നാം കാണുന്ന സാന്റാക്ലോസ് ആദ്യമായി വരുന്നത്. അതൊരു കൊക്കക്കോള പരസ്യത്തിൽ തന്നെയാണ്. സാന്റാക്ലോസിനെ അങ്ങനെ വരച്ചത് പൊളിറ്റിക്കൽ കാർട്ടൂണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന തോമസ് നാസ്റ്റ് ആയിരുന്നു. സാന്റാക്ലോസിന്റെ ഈ മുഖത്തിന് പിന്നിൽ ഇരുണ്ട മറ്റൊരു രൂപമുണ്ട്, ക്രാംപസ്. ആരാണ് ഈ ക്രാംപസ്? കുട്ടികൾ ബഹളം വയ്ക്കുമ്പോൾ കോക്കാച്ച് പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് അച്ഛനമ്മമാർ പേടിപ്പിച്ചിരുന്നത് മലയാളികളുടെ മാത്രം സ്വകാര്യ അഹങ്കാരമെന്ന് കരുതാൻ വരട്ടെ. ഈ കോക്കാച്ചിയുടെ ഇംഗ്ലീഷ് വെർഷനാണ് ക്രാംപസ്. സന്തോഷത്തിന്റെ ക്രിസ്മസ് കാലത്തെ ഭയപ്പാടിന്റെ പേരാണ് ക്രാംപസ്. രോമമുള്ള കൊമ്പുള്ള രാക്ഷസനായും ആടിന്റെ ശരീരമുള്ള ഭീകരനായും കരുതുന്ന ഒരു മിത്ത്. സാന്റാക്ലോസിന്റെ വിശുദ്ധ രൂപത്തിന് പിന്നാലെ കടന്നു വരുന്ന ഡ്രാക് സാന്റ മധ്യ യൂറോപ്യൻ നാടോടി കഥകളിൽ കൊമ്പുള്ള മൃഗത്തിന്റെ രൂപമുള്ള പകുതി ആടിന്റെ ശരീരമുള്ള രാക്ഷസനായി ക്രാംപസിനെ അവതരിപ്പിക്കുന്നു. നല്ലവരായ കുട്ടികൾക്ക് സമ്മാനം നൽകുന്ന വിശുദ്ധനായ നിക്കോളാസിന് പകരം വികൃതി കാണിക്കുന്ന കുട്ടികളെ ശിക്ഷിക്കുന്ന ഭീകരനായി ക്രാംപസിനെ കരുതിപ്പോരുന്നു. വികൃതികളായ കുട്ടികളെ തൻ്റെ ബാഗിലാക്കി തട്ടിയെടുത്ത് ഗുഹയിലേക്ക് കൊണ്ടുപോവുകയും എന്നിട്ട്
ചമ്മട്ടി ഉപയോഗിച്ച് തല്ലുമെന്നൊക്കെ ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ട്. നമ്മുടെ കോക്കാച്ചി ചാക്കിലാക്കുന്നത് പോലെ തന്നെ. ശരിക്കും പറഞ്ഞാൽ വികൃതികളായ കുട്ടികളെ പേടിപ്പിക്കുവാൻ വേണ്ടി അച്ഛനമ്മമാർ പറഞ്ഞു പ്രചരിപ്പിച്ച ഒരു കഥയായിരിക്കണം ക്രാമ്പസിൻ്റേത്. ജർമ്മൻ പദമായ ക്രാമ്പൻ എന്നതിൽ നിന്നാണ് നഖം എന്നർത്ഥമുള്ള ക്രാമ്പസ് എന്ന പേരുണ്ടായത്. ജർമ്മനിയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പരമ്പരാഗത ക്രിസ്മസ് ആഘോഷത്തിന്റെ മറ്റൊരു ഭാഗം തന്നെയാണ് ഈ ക്രാമ്പസും. ഡിസംബർ മാസത്തിന്റെ തുടക്കകാലത്ത് നിക്കോളാസിന്റെ പേരിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങുന്നു. കുട്ടികൾ സാന്റാക്ലോസിനെ കാത്തിരിക്കുകയും ചെയ്യുന്നു. ഇതിനു പിന്നാലെയാണ് ഭീകരരൂപിയായ ക്രാമ്പസിന്റെ വരവ്. കുട്ടികൾ ക്രിസ്മസിന്റെ തലേദിവസം സമ്മാനങ്ങൾ നിറയ്ക്കുവാനായി ഷൂസുകൾ വാതിലിന് പുറത്തു വയ്ക്കുന്നു. ഇതിൽ മിഠായികളോ സമ്മാന പൊതികളോ വികൃതി കുട്ടികൾക്ക് വടിയോ ഒക്കെ ആയിരിക്കാം പ്രതീക്ഷിക്കേണ്ടത്. വടിയാണ് ലഭിക്കുന്നതെങ്കിൽ കുട്ടികളെ കാത്തിരിക്കുന്നത് ക്രാമ്പസ് ആണെന്നാണ് വിശ്വാസം. ജർമ്മനിയിൽ നിന്ന് യൂറോപ്പിലെത്തി വലിയ ആഘോഷമായി മാറിയതാണ് ക്രാമ്പസിന്റെ കഥ. ഡിസംബർ 5 ക്രാമ്പസ് നൈറ്റും ആഘോഷിക്കുന്നുമുണ്ട്. ഓസ്ട്രേലിയയിൽ ഉടനീളവും അമേരിക്കയിലെ ചില മേഖലകളിലും ക്രാമ്പസ് ഘോഷയാത്രകളും കാണാം. ആൾക്കൂട്ടത്തിൽ നിരവധി ക്രാമ്പസ് വേഷമണിഞ്ഞ ആളുകളും ഉണ്ടാകും. ഡിസംബർ 6, അതായത് വിജയ ദിവസം, നിക്കോളാസ് ഡേ ആയി ആഘോഷിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ കോക്കാച്ചിയെ വീണ്ടും ഓർമ്മിക്കുന്നത് പോലെ തന്നെയാണ് ഈ ക്രാമ്പസിനെ ലോകം വാഴ്ത്തുന്നതും. കേരളത്തിൽ പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിയിൽ പുതുമത്സരത്തിൽ ഒരു ആഘോഷം നടക്കുന്നുണ്ട്. കൊച്ചിൻ കാർണിവൽ എന്ന പേരുള്ള ഈ ആഘോഷത്തിൽ അവർ പുതുമത്സരത്തിൽ ക്രിസ്മസ് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നുണ്ട്. ഒരു ദിവസം നാം ആരാധിച്ച ഒന്നിനെ അടുത്ത ദിവസം കത്തിക്കുന്നത് ശരിയാണോ? അങ്ങനെയെങ്കിൽ നാം ആരാധിച്ച ഒന്നിനെ കത്തിച്ചാൽ അതിനെ ന്യായീകരിക്കപ്പെടുമോ? ഒരിക്കലുമില്ല അല്ലേ. അതായത് അതൊരു തെറ്റിദ്ധാരണയാണ് എന്നതാണ്. പുതുവത്സരത്തിൽ ഫോർട്ട് കൊച്ചിയിൽ കത്തിക്കുന്ന രൂപം സാന്റാക്ലോസ് അല്ല, അത് പാപ്പാഞ്ഞിയാണ്. അറിവില്ലായ്മ കൊണ്ട് പലരും ക്രിസ്മസ് പാപ്പയെ പാപ്പാഞ്ഞി എന്ന് വിളിക്കാറുണ്ട്. ആഘോഷത്തിൽ കത്തിക്കുന്നത് സാന്റാക്ലോസിനെ എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ അത് സത്യമല്ല. പാപ്പാഞ്ഞി എന്നാൽ അതൊരു പോർച്ചുഗീസ് വാക്കാണ്. അതിനർത്ഥം അപ്പൂപ്പൻ എന്നാണ്. കാലങ്ങളോളം പോർച്ചുഗീസ് കോളനികൾ ഉണ്ടായിരുന്ന ഫോർട്ട് കൊച്ചിയിൽ നിലനിന്നിരുന്ന ഒരു വിശ്വാസമാണത്. ആ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിലൂടെ ആ നാടിൻ്റെ ദുഃഖങ്ങളെല്ലാം മാറി ഐശ്വര്യം വന്നെത്തുമെന്നാണ് ആ നാട്ടുകാരുടെ വിശ്വാസം. അതായത് പറഞ്ഞു വന്നത് കത്തിക്കുന്നത് പാപ്പാഞ്ഞിയാണ്, സാന്റാക്ലോസിനെയല്ല. 1985 കുറച്ചു ചെറുപ്പക്കാർ ചേർന്ന് കൊച്ചിൻ കാർണിവൽ എന്ന ആഘോഷം സൃഷ്ടിക്കുന്നത്. പാപ്പാഞ്ഞിയും സാന്റാക്ലോസും രണ്ടും രണ്ടാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ.